എല്ലാവർക്കും നമസ്കാരം. മൈ ഡെയിലി ലൈഫ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു തിരുവോണ ദിനം ആശംസിക്കുന്നു. അപ്പം ഈ വർഷത്തെ ഓണം കൊറോണയൊക്കെയാണ് എല്ലാവർക്കും ഒരു കുറച്ച് അധികം ആഘോഷങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് എല്ലാവരും തന്നെ പറയുന്നത്. എങ്കിലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് റെസിപ്പീസൊക്കെ കുറച്ച് കുറച്ച് വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അത് അധികം ആഘോഷങ്ങളില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സേഫായിട്ട് തന്നെ ഓണം ആഘോഷിക്കാം. അപ്പം എല്ലാവരും സ്റ്റേ സേഫായിട്ട് ഇരിക്കുക, അതുപോലെ ഹെൽത്തി ഫുഡ് കഴിക്കുക, മാസ്ക് ധരിക്കാനായിട്ട് മറക്കാതിരിക്കുക, അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യുക, എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഞ്ചിക്കറിയാണ്. ഇഞ്ചി വെച്ചിട്ട് രണ്ട് തരത്തിൽ നമ്മൾ സദ്യക്ക് തയ്യാറാക്കാറുണ്ട്. ഒന്ന് ഇഞ്ചിക്കറി വയ്ക്കും, ചിലടത്ത് ഈ പുളിയിഞ്ചിയാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇത് രണ്ടിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് കേടുകൂടാതെ കൂടുതൽ നാൾ നമുക്ക് വയ്ക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് അധികം സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ഇഞ്ചിയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിയുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതുപോലെ വളരെ കട്ടി കുറച്ചിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ കൂടുതൽ തിന്നായിട്ട് അരിയാൻ പറ്റും കേട്ടോ. മറ്റേ ഗ്രേറ്റർ വെച്ചിട്ട് അരിയുവാണെങ്കിൽ കുറച്ചുകൂടെ തിന്നായിട്ട് കിട്ടും. ഞാനിതല്ലാതെ തന്നെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഞാൻ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ അരയ്ക്കാതെയും തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന കറിക്ക് പുളിയിഞ്ചി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര വേണം. ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു കുത്തൽ മാറാനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ചേർക്കണം. അപ്പം ഞാനിതൊരു 1 ടേബിൾ സ്പൂണോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വളംപുളി എടുത്തിട്ടുണ്ട്. അപ്പം ശർക്കരയും വളംപുളിയും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കണം. പിന്നെ കടുക് വറുക്കാനായിട്ട് കടുകും അതുപോലെ തന്നെ കുറച്ച് വാറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കറിവേപ്പില വേണം കടുക് വറുക്കാനായിട്ട്. അപ്പം ഞാനിപ്പം പറിച്ചിട്ട് വന്നതാണ്, നമ്മുടെ കറിവേപ്പിൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും, നല്ലൊരു സ്മെല്ലും ആ ഒരു സദ്യ സ്പെഷ്യൽ സ്മെല്ലും ഒക്കെ വരും. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം, സമയം അധികം കളയണ്ട. അപ്പോൾ ഞാനൊരു ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊന്ന് കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ ഓണം റെസിപ്പീസ് കുറേ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയണോ, ഡ്യൂട്ടിയൊക്കെ വരുന്നത് കാരണം സമയം കിട്ടുന്നില്ല വീഡിയോസ് എടുക്കാനായിട്ട്. ഇഞ്ചി നന്നായിട്ട് വറുത്ത് നല്ല എന്താ പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരാന്ന് കിട്ടണം. എങ്കിലേ ഉള്ളൂ നമുക്കത് അഴുക്കാകാതിരിക്കുള്ളൂ. കാരണം കുറച്ചെങ്കിലും നമ്മൾ ഇത് മൂക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് പെട്ടെന്ന് അഴുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും സദ്യയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇഞ്ചിക്കറി. അപ്പോൾ കഴിഞ്ഞ് ഞങ്ങളുടെ ഓണത്തിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ S2R CREATIONS എന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഒരു വശം കുറച്ച് ഭാഗം കരിഞ്ഞു കുറച്ച് ഭാഗം കരിയാതെ കിട്ടും. ഇഞ്ചി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ്, അപ്പം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിക്കണം. മൂത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇടയ്ക്ക്. അപ്പം നമ്മൾ തേങ്ങ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. കുറച്ച് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പാനിൽ നിന്ന് മാറ്റി വാങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി നല്ല ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നുള്ള തീരെ ഫൈനായിട്ട് പൊടിക്കണ്ട, കുറച്ച് തരിതരാന്നുള്ള പൊടിച്ചാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് പൊടിക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയില്ല, കുറച്ച് തരിയായിട്ട് വേണം, അതായത് ഒത്തിരി ഫൈനായിട്ട് പൊടിക്കാതെ ഇതുപോലെ കുറച്ചൊരു തരിതരാന്നിരിക്കണം.
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇറക്കിയൊരു ഇഞ്ചിയും ഇച്ചിരി ഒന്ന് കടിക്കുകയും വേണം. ഇപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചൂടാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ കൂടെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇഞ്ചിക്കറിക്ക് അറിയാമല്ലോ തൊടുകറി ആയിട്ടാണ്, അപ്പം അധികം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അതുമല്ല, വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കറി ലൂസാകുകയും ചെയ്യും, കറി പെട്ടെന്ന് അഴുക്കാകുകയും ചെയ്യും. അപ്പോൾ ഈ തേങ്ങയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എണ്ണ കൊണ്ട് തന്നെ ഇത് ഇതുകൊണ്ടോ ഇതുപോലെ നല്ല ഇതായിട്ട് അരഞ്ഞു കിട്ടണം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആ ഒരു എല്ലാം നമ്മൾ പാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ചേർക്കാം. ഞാൻ ആ സെയിം പാനിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പൊഴിച്ച് വയ്ക്കാം. അരപ്പ് നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. അതിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, അപ്പോൾ പുളി ഞാൻ ഒരു കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ആ പുളിയുടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. അധികം വെള്ളം ഒഴിച്ച് കഴുകരുത്, കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം വറുത്തരയ്ക്കുക, നമ്മൾ തേങ്ങ ഒക്കെ വറുത്തരയ്ക്കുമ്പോൾ അധികം സമയം വിട്ട് തിളപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഞാൻ കുറച്ചുകൂടെ അത് നന്നായിട്ടൊന്ന് കഴുകി ഒഴിച്ചു. കാരണം നമ്മുടെ തേങ്ങ ഇരുന്നാലേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനിടുക. അതുപോലെ തന്നെ ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയല്ലേ ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട നമ്മുടെ ഒരു അറിയാമല്ലോ കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലൊരു അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇഞ്ചിക്കറിക്ക് മധുരം വേണം, എന്നാൽ ഒരുപാട് മധുരം അത്ര കൊള്ളില്ല. അപ്പോൾ നമുക്ക് ശർക്കരയും ഇതും എല്ലാവരുടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ശർക്കര ഇട്ട് കഴിഞ്ഞ് ശർക്കര ഉപ്പും നമ്മൾ ചേർത്തു. പുളി എല്ലാം കൂടി ഒന്ന് പിടിച്ച് തരണം. അപ്പം പതുക്കെ നമ്മൾ ഫ്ലെയിം എപ്പോഴും തീ വളരെ കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ സമയം പുളിയും അതുപോലെ ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം. പുളിയും ഉപ്പും മധുരവും കറക്റ്റായെന്ന് ഒന്ന് ടേസ്റ്റ് നോക്കാം. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് തിളക്കരുത്, നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അരിത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇത് ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് എടുത്തത്, അതായത് ഒരു ടേബിൾ സ്പൂൺ വേണ്ടി വന്നില്ല, അര ടേബിൾ സ്പൂൺ ഇട്ടിരുന്നു. അപ്പം അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അതുപോലെ പുളിയാണെങ്കിലും നോക്കിയിട്ട് ചേർക്കുക. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി. അതായത് ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പം ഇലയിൽ ഇങ്ങനെ നിൽക്കണം, വെള്ളമാകുകയും ചെയ്യരുത് അധികം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഞ്ചിക്കറി കൂട്ടി കഴിക്കുമ്പോൾ തന്നെ ഒരു സദ്യ കഴിച്ച ഒരു പ്രതീതിയാണ്. അപ്പം എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇഞ്ചിക്കറി വെച്ച് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, പുളി ഒഴിച്ച വെള്ളം അത് നന്നായിട്ട് വറ്റുകയും ചെയ്തു. പിന്നെ നമ്മളെല്ലാം തന്നെ വറുത്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ വറുത്ത് ചേർത്ത തേങ്ങയും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് നോക്കുവാണ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതൊരു ചെറിയ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. നമുക്കിതൊന്ന് കടുക് വറക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ ഓയിലില്ല, അതിന് ബാക്കി ഞാൻ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ.
ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ കറിവേപ്പില ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലെ മെയിനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് വേണം കടുക് കുറക്കാൻ. ഒരു പ്രത്യേക ടേസ്റ്റാണ് വറ്റൽമുളക് ഒന്ന് മുറിച്ചിടുമ്പോൾ. അപ്പം ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ടീസ്പൂൺ കടുക് നമ്മൾ എടുത്ത് വെച്ചാൽ എന്നിട്ട് കൊടുക്കാം. കടുകൊന്ന് മുട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന ഈ വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്ന ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.